എഡിഎംകെ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടിവി പ്രശാന്തന് നോട്ടീസ്. ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായിരിക്കെ പെട്രോൾ പമ്പിന് ശ്രമിച്ചു എന്നാണ് ആരോപണം. മാത്രമല്ല കൈക്കൂലി കൊടുത്തു എന്നുള്ള അപരാധവും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മേലുദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ ഹാജരാകാൻ ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. പൂപ്പറമ്പ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇയാൾ ഈ കൈക്കൂലി കൊടുത്തു എന്നുള്ളപ്പോൾ ഏതോ മഹാത്മാവിൻ്റെ പരിവേഷത്തിലായിരുന്നു ഉള്ളി പറഞ്ഞിരുന്നത്. ഇപ്പോൾ വെട്ടിലായോ? എസ് കെ, തീർച്ചയായും ടി വി പ്രശാന്തനെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇന്ന് തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ടി വി പ്രശാന്തനോടും രേഖകൾ സഹിതം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഹാജരാകുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പിൾ ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. അതിനുശേഷം ഈ രേഖകൾ പരിശോധിക്കും. അതോടൊപ്പം ഈ ഉന്നത ആരോഗ്യവകുപ്പിലെ ഉന്നത സംഘം അവിടെ എത്തി ഈ ജോലിയിൽ നിന്ന് നിലവിൽ എങ്ങനെയാണ് ഈ ജോലിയിൽ തുടരുന്ന ഘട്ടത്തിൽ ടി വി പ്രശാന്തൻ ഈ കോടികൾ മുടക്കി പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് എത്തിയത് എന്ന കാര്യം പരിശോധിക്കും. കൈക്കൂലി, സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരായി നിലനിൽക്കുമ്പോൾ തന്നെ കൈക്കൂലി നൽകി, ആ കൈക്കൂലി നൽകിയത് വെളിപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ തുടരാൻ ടി വി പ്രശാന്തന് യോഗ്യതയില്ല എന്ന കാര്യം പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജായി മാറിയെങ്കിൽ പോലും ടി വി പ്രശാന്തൻ ഗവൺമെൻറ് ജീവനക്കാരൻ എന്ന നിലയിൽ മാറിയിട്ടില്ല. അങ്ങനെ മാറാത്ത ജീവനക്കാരുടെ പട്ടികയിലാണ് ടി വി പ്രശാന്തൻ ഉള്ളത്. അതുകൊണ്ട് സർവീസ് ചട്ടങ്ങളിൽ ഏത് രീതിയിൽ നടപടിയെടുക്കാം എന്ന കാര്യം കൂടി ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ആ രീതിയിൽ അഡീഷണൽ ആരോഗ്യവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അടങ്ങുന്ന സംഘത്തിനാണ് അന്വേഷണ ചുമതല ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിട്ടുള്ളത്. അവർ നടത്തുന്ന ഈ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി ഈ പ്രശാന്തൻ്റെ രേഖകൾ പ്രശാന്തിൻ്റെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കും എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നോട്ടീസ് ലഭിച്ചെങ്കിലും ടി വി പ്രശാന്തൻ ഇന്ന് മെഡിക്കൽ കോളേജിൽ ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ പ്രിൻസിപ്പിളിന് സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോട്ടീസ് മറ്റൊരു ജീവനക്കാരുടെ കയ്യിൽ ഈ ടി വി പ്രശാന്തിന് എത്തിച്ച് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ടി വി പ്രശാന്ത് രേഖകൾ സഹിതം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിൻ്റെ കൂടുതൽ നടപടികളിലേക്ക് കടക്കും. എന്തായാലും ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഇന്ന് ആരംഭിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പ, റഷീദ് മുക്കം പറഞ്ഞു. എസ് കെ, എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. പറയൂ പറയൂ പറയൂ. വിമാന കമ്പനികൾക്ക് 600 കോടി രൂപ നഷ്ടം വന്ന് നന്നായി. കാരണം പാവം പ്രവാസികളെ കൊള്ളടിച്ചുണ്ടാക്കിയ പണമല്ലേ, പണത്തിൻ്റെ വില അവർ മനസ്സിലാക്കട്ടെ. അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൂടാ. ഈ 600 കോടി ലോസ് എന്ന് പറഞ്ഞാൽ ദേശീയ നഷ്ടമായിട്ട് തന്നെ നമ്മൾ കാണണം. ആ പണമെങ്കിലും ഏതെങ്കിലും നല്ല കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പറയേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ ചിന്തിക്കാനും പാടില്ല.